മോദി ഭരണത്തെ പ്രശംസിച്ച് ലോകബാങ്ക് രാജ്യത്തെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ വമ്പൻ കുതിച്ചുചാട്ടത്തിലേക്കാണ് ഉണ്ടായിരിക്കുന്നതെന്നും 50 വർഷം കൊണ്ട് നേടേണ്ട പുരോഗതി മോദി ഭരണത്തിന് കീഴിൽ 6 വർഷം കൊണ്ട് നേടിയെടുത്തു എന്നും ലോകബാങ്ക്. ലോകബാങ്ക് തയ്യാറാക്കിയ G20 ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്വിസിഷൻ ഡോക്യുമെന്ററിയിലാണ് മോദി സർക്കാരിനെ പ്രശംസിച്ച ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ രൂപപ്പെടുത്തുന്നതിന് മോദി സർക്കാർ സ്വീകരിച്ച മികച്ച നടപടികളും സർക്കാർ നയങ്ങളും ഡോക്യുമെന്റ് എടുത്തുകാണിച്ചു. ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സൗകര്യങ്ങൾ രാജ്യം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 6 വർഷം കൊണ്ട് രാജ്യം കൈവരിച്ച ഈ പുരോഗതിയുടെ ഒരു പ്രധാന ഘടകം രാജ്യത്തിന്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ മുന്നേറ്റവും റിപ്പോർട്ടിൽ ലോകബാങ്ക് പരാമർശിച്ചു. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ ലളിതമായി നിറവേറ്റുന്നതിനായി രാജ്യം വികസിപ്പിച്ച UPI, ജൻധൻ, ആധാർ, ONDC, കോവിൻ എന്നിവയെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് എന്ന് ലോകബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. PMJDY അക്കൗണ്ടുകളുടെ എണ്ണം 2012 മാർച്ചിലെ 147.2 ദശലക്ഷത്തിൽ നിന്ന് 2022 ജൂണിൽ 462 ദശലക്ഷമായി ഉയർന്നു വന്നു കണക്കുകളും ലോകബാങ്ക് വ്യക്തമാക്കി. ഈ അക്കൗണ്ടുകളുടെ 56% സ്ത്രീകളുടേതാണ് എന്നും ലോകബാങ്ക് നേട്ടമായി കാണിച്ചു. കുറഞ്ഞ വരുമാനമുള്ള സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നതാണ് ജൻധൻ പ്ലസ് പ്രോഗ്രാം. താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകളുടെ സമ്പാദ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയതിലൂടെ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾക്ക് ഏകദേശം 25,000 കോടി രൂപയാണ് ലഭിക്കുന്നത്. 1.3 ബില്യണിലധികം ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന ഡിജിറ്റൽ ഐഡന്റിറ്റി പ്ലാറ്റ്ഫോമായ ആധാറിനെയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഒപ്പം ഏകദേശം 10 ബില്യൺ പ്രതിമാസ ഇടപാടുകൾ സുഗമമായി നടത്താൻ സഹായിക്കുന്ന ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനവും പ്രശംസ നേടുകയാണ്. ആഗോള തത്സമയ പേയ്മെന്റുകളുടെ 45% നടക്കുന്നത് UPI വഴിയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. 2023 മെയ് മാസത്തിൽ മാത്രം 14.89 ട്രില്യൺ രൂപ മൂല്യമുള്ള 9.41 ബില്യണിലധികം ഇടപാടുകൾ UPI വഴി നടന്നിട്ടുണ്ട്. 2022-23 സാമ്പത്തിക വർഷത്തിൽ UPI ഇടപാടിന്റെ മൊത്തം മൂല്യം ഇന്ത്യയുടെ GDP ഏതാണ്ട് 50%. KYC നടപടിക്രമങ്ങൾ ഡിജിറ്റലൈസ്ഡ് ചെയ്യുക വഴി ബാങ്കുകൾക്ക് ചെലവ് കുറയ്ക്കാൻ സാധിച്ചു. ചെലവ് കുറയുന്നത് താഴ്ന്ന വരുമാനക്കാരായ ക്ലയന്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ പുതിയ സേവനങ്ങൾ നൽകാൻ ബാങ്കുകൾക്കും സാധിച്ചു. ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓരോ പദ്ധതികളെയും കൃത്യമായി എടുത്തുകാണിച്ചാണ് ലോകബാങ്കിന്റെ പരാമർശം. അതേസമയം പ്രധാനമന്ത്രി ഒരു ദിവസം പോലും അവധിയെടുക്കാതെ അക്ഷീണം പ്രവർത്തിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ 9 വർഷം എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ഈ 9 വർഷത്തിൽ ഒരു ദിവസം പോലും അവധിയെടുത്തില്ല എന്നിട്ടുള്ള റിപ്പോർട്ട് വിവരാകാശ രേഖകളായാണ് പുറത്തുവന്നത്. എന്താണ് മോദി സർക്കാർ ചെയ്തത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വന്നപ്പോൾ പോലും പലരും ഇതിനെ എതിർക്കുകയും വിമർശിക്കുകയുമാണ് ചെയ്തത്. എന്താണ് മോദി സർക്കാർ ഇവിടെ ചെയ്തതെന്നായിരുന്നു പലരുടെയും ചോദ്യം. ഇപ്പോൾ ലോകബാങ്ക് ഉൾപ്പെടെ പല രാജ്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിനെയും പ്രവർത്തന മികവിനെയും വികസനത്തെയും എല്ലാം ചൂണ്ടിക്കാണിച്ചും അംഗീകരിച്ചും രംഗത്തേക്ക് വരികയാണ്. അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 9 വർഷം കൊണ്ട് ഒരു അവധി പോലും എടുക്കാതെ പ്രവർത്തിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.